വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടായി ചിക്കനാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കടായി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വലിയ പീസുമല്ല, നല്ല ചെറിയ പീസുമല്ല. അപ്പോൾ ഈ ഒരു പീസായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാനും ഉള്ളിലോട്ട് നന്നായിട്ട് മസാല പിടിക്കാനൊക്കെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലേറെ വലിയ പീസാക്കേണ്ട, എന്നാൽ ചെറിയ പീസ് ആക്കുകയും ചെയ്യേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്, വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്രയും അളവിൽ 1/4 ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. എന്നാലേ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ ഒരു 1/2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എന്നാലും ടൈമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു മിനിമം ഒരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ടൊരു മസാല തയ്യാറാക്കാം. ഒരു സ്പെഷ്യൽ കടായി മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം മല്ലി ഇട്ട് കൊടുക്കാം, പച്ചമല്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ടൊരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനിലോട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം. അതേ അളവിൽ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് വലിയ ജീരകം ഇവിടെ തീർന്നു പോയി, പക്ഷേ എൻ്റെ അടുത്ത് വലിയ ജീരകത്തിന് പൊടിയുണ്ട്. അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതേ അളവിൽ 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി വലിയ ജീരകം ഉണ്ടെങ്കിൽ ഈ ടൈമിൽ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചാൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയും മുളകൊന്നും ഇങ്ങനെ മുഴുവനോടുള്ളത് ഇല്ലെങ്കിൽ എല്ലാം പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്താലും മതി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വലിയ ജീരകത്തിൻ്റെ പൗഡറാണുള്ളത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൗഡർ ലാസ്റ്റ് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതലായിട്ട് വേണ്ട, ഈ ചൂട് കിടന്നിട്ട് തന്നെ അത് വറുത്ത് വറന്ന് വന്നോളും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഉള്ളത് എങ്കിൽ അത് മാത്രം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് അപ്പോൾ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെക്കാം, ഒരു കടായി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഒരു ഇതാണ് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണെങ്കിൽ ഉള്ളതെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അതിലാവുമ്പോൾ നന്നായിട്ട് കിട്ടും. ഇതിലും അടി പിടിക്കില്ല, അത് AMC കുക്ക് വെയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ, ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ തയ്യാറാക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങി കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടാനും ഒരു ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ചിക്കൻ പീസസൊക്കെ ഇട്ട് വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളം കണ്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അടച്ച് വെച്ച് വേവിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നല്ല ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി ഇതിങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ച പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു 4 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കട്ടോ.
തക്കാളിയാണ് ഇതിലോട്ട് വേണ്ടത്. തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തക്കാളി എന്തായാലും 1 കിലോയിലോട്ട് വലിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 4 എണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് അടച്ച് വെക്കുമ്പോൾ എന്തായാലും 1-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച മസാലകളുണ്ടല്ലോ അതൊട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് എല്ലാം കൂടി വറുത്ത് പൊടിച്ചതാണല്ലോ, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നല്ലപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തക്കാളിയുടെ പീസൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇത് അടച്ച് വെക്കണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് തക്കാളിയുടെ പീസസ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തക്കാളിയുടെ പീസ് നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ഗ്രേവി ആവശ്യമുള്ളവർക്ക് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗ്രേവി ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമുക്ക് ഇതിലോട്ട് തൈരും ക്രീമൊക്കെ ചേർക്കുമ്പോൾ കുറച്ചൊരു ഗ്രേവി എന്തായാലും ഉണ്ടാവും. നല്ല കുറച്ച് കൂടുതൽ ഗ്രേവി വേണം എന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഇതിലോട്ട് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചേർക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പുളി കുറഞ്ഞതാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് തൈര് ഒഴിക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ക്യാപ്സിക്കം, അതുപോലെ തന്നെ 1 സവാളയും കൂടി സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ക്യാപ്സിക്കും സവാളയും ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് സവാളവും ക്യാപ്സിക്കയും ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയത് ചേർക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ ഫ്രഷ് ക്രീം ആയാലും ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തൈര് ചേർത്ത് കൊടുത്ത അതേ അളവ് തന്നെയാണ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കേണ്ടത്. 2 1/2 കപ്പ് വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അധികം തിളക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ ചൂട് തന്നെ മതിയാകും. നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരേക്കും. നമുക്ക് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മുടെ ഗ്രേവിക്ക്. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഇത്ര ആവശ്യമില്ല എങ്കിൽ നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇവിടെ കുറച്ച് നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേവിക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതുവരെയൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.